കാർബ്സ് നമുക്ക് കുറയ്ക്കണം, ദോശ നമുക്ക് കഴിക്കണം, പ്രോട്ടീൻ നമുക്ക് കൂട്ടണം, കയ്യിലാണെങ്കിൽ സമയവും ഇല്ല. അങ്ങനെയുള്ളവർക്കുള്ള സ്പെഷ്യൽ ഡിഷാണ് റെഡി പുപ്പ. നമ്മൾ ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിൻ്റെ മുകളിലുള്ള പ്രോട്ടീൻ ഉണ്ട്, പ്രോട്ടീൻ ഉള്ള സാധനമാണ് ദോശ. അല്ലെങ്കിൽ നമ്മുടെ പല കാപ്സിലും ഒരുപാട് പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല കേട്ടാ. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറവുള്ളത് പ്രോട്ടീൻ തന്നെയാണ്. ഒരു സംശയം നിങ്ങൾ തോക്കിയോ? അതും സ്പെഷ്യലി എസെൻഷ്യൽ പ്രോട്ടീൻ, നമുക്കുള്ള എസെൻഷ്യൽ അമൈനോ ആസിഡ്സ് ഏറ്റവും കുറവാണ് നമ്മുടെ ഡെയിലി ഇൻടേക്കിൽ. ബാക്കിയുള്ള പ്രശ്നമൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. നമുക്ക് ഇനഫ് പ്രോട്ടീൻ വേണം. നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് കാപ്സാണ്, അത് കുറയ്ക്കും വേണം. അത് ദോശ വെച്ചിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മുട്ട ഇട്ടിട്ടുള്ള കോതമ്പ് ദോശ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം അതിൻ്റെ ഒരു ബാലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നുള്ളതാണ് പ്രൈമറിലി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. ആൻഡ് യു ഗെറ്റ് നൈസ് പ്രോട്ടീൻ ഫ്രം ദ എഗ്സ് എന്ന പേരിന് കാപ്സ് ആവും ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ ഇതേ സെയിം ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ചിട്ട് ഒരു ഈസി ചിക്കൻ കറി എല്ലാം കൂട്ടും. അരമണിക്കൂർ മതി, അരമണിക്കൂറിനുള്ള വീട്ടിലേക്ക് ഓടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ഐറ്റംസ്. ഓക്കെ, അപ്പോൾ സമയം കളയുന്നില്ല, പടക്കം പടക്കം നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലത്തെ ഒരു സാധനം വേണ്ട ഇല്ല വെച്ചെങ്കിൽ നല്ല കയ്യിൻ്റെ സ്പീഡുണ്ട് വെച്ചിങ്ങനെ അരിയാനുള്ള സെറ്റപ്പ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി, ഇതുപോലത്തെ ഒരു ഡുമുക്ക്. ഓക്കെ, ഞാൻ നമ്മുടെ പാലട വീഡിയോൻ്റെ ഇടയിലാണ് ഇത് കുത്തി കയറിഞ്ഞാട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചു എന്നേ ഉള്ളൂ. കുറച്ച് ഉള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഫടക്സെ ഉള്ളി കട്ട് ചെയ്യാം. ഞാൻ ഇന്നിവിടെ 1.5 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടാ. കട്ട് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലുള്ള ചിക്കനാ, നല്ല നട്ടലുള്ള ചിക്കൻ. നമ്മുടെ ഉള്ളി എടുക്കുക, ഇതിലിടുക, പച്ചമുളക്, ഇഞ്ചി ഒക്കെ എടുത്തിട്ട് ഇതിലേക്ക് എടുത്തിടുക. കണ്ടല്ലേ, ഇനി നമ്മുടെ ഡുമുക്കിൻ്റെ അടപ്പെടുക്കുക. ഡുമുക്ക് ഡുമ്മാലേ തിരിക്കുക. ഇതോക്കിയേ, സൂപ്പറായിട്ടില്ലേ. ഇനി ഇതിൽ നമുക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും ഇടണം. അതിന് ഇവിടെ നടിച്ചെടുക്കുക. ഞാൻ ഈ ചോപ്പിംഗ് ബോളിലേക്ക് ഇട്ട് കാണിച്ചാലോ കേട്ടോ, നല്ല ഫൈനായിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി കുറച്ച് ഉള്ളിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ബാക്കിയുണ്ട്. കണ്ടാ, അതുകൊണ്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കണം കേട്ടാ. ചിക്കൻ കറി ഉണ്ടാക്കാൻ ഇവിടെ പോന്നു. ചിക്കൻ കറിക്ക് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ, നമ്മുടെ ഈ മസാല വഴറ്റണ പരിപാടി ഒന്നും ഇല്ല നമുക്ക്. കുറച്ച് ചിക്കൻ മസാല, നമ്മുടെ നല്ല ചിക്കൻ മല്ലിപ്പൊടി, മിളകുപൊടി, മഞ്ഞപ്പൊടി ഒക്കെ ഇടാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ചിക്കൻ അപ്പം തന്നെ ചേർക്കാം. ഉപ്പ് ഒരു തരി വെള്ളം കേട്ടാ, ബാക്കി വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നോളൂ. ഒരു അരവെള്ളം കണ്ടാ വേണം, അവിടെ നിർത്തലാൽ മതി. ഇനി രണ്ട് തക്കാളിയും കൂടി അരിഞ്ഞിട്ട് അതിലേക്ക് ചേർക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ബിഗ് പീസസ് ആണേ, ചങ്കി ടൊമാറ്റോസ്. ഫുൾ തീയിൽ അടച്ചു വയ്ക്കുക. ഇതേപ്പം നമ്മൾ ചിക്കൻ കറി വെച്ചിട്ട് ഏതാണ്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങി. ഒന്ന് ജസ്റ്റ് ഇളക്കാം നമുക്ക്. ഏ, നല്ല കുറുകി വരുന്നുണ്ട്. നോക്കിയേ, ഒരു സംഭവമില്ല. ഈസി കറി, ലുക്ക് ലൈക്ക്. അടച്ചു വയ്ക്കുക. ഇനി ചെറുതായിട്ടൊന്ന് തീ കുറച്ചിട്ട് അടുത്ത 10 മിനിറ്റ് കേട്ടോ. ഇതേപ്പം നമ്മുടെ കറി ഒരു 10 മിനിറ്റ് കൂടി വേവണ്ടേ. ആ സമയത്താണ് നമ്മൾ നമ്മുടെ ലോ കാർബ് ഹൈ പ്രോട്ടീൻ ദോശ ഉണ്ടാക്കണേ. റെസിപ്പി ഒന്ന് പെട്ടെന്ന് ആലോചിച്ചോ. 10 ഗ്രാം ഗോതമ്പ് പൊടിക്ക് 1 കോഴിമുട്ട, അപ്പോൾ 60 ഗ്രാം ഗോതമ്പ് പൊടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, 6 കോഴിമുട്ട കേട്ടോ. ഇനി നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ സാധനം അല്ലേ, അരിക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഓ, ഇത് ചൂടുള്ളതാണല്ലോ കൊണ്ടേ. ഇതിപ്പോൾ ആരും ചൂടാക്കി. ഒന്ന് ഇവനെ കുലുക്കുക, അത് നമ്മുടെ മുട്ടയിലേക്ക് ഇങ്ങനെ ചേർക്കുക. ഒരു ഫോർക്ക് എടുക്കുക, മിസ്ക് മിസ് മിസ്ക്. ഇനി നമ്മുടെ ഫ്ലവർ ഗോതമ്പ് പൊടി ആണ് കേട്ടോ, 6 മുട്ടയ്ക്ക് 60 ഗ്രാം. മിക്സ്. കുറച്ച് ഉപ്പ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള ഇതാണ് വേണ്ട കേട്ടോ, മാവ്. ടൈറ്റ് ദോശ മാവ് വേണ്ട. ഓക്കെ, ഇനി അതേ 2-3 ഐസ് ഇടുന്നുണ്ട് ഒന്ന് തണുത്തിരിക്കാൻ. ഇതൊക്കെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ട, റണ്ണി, ഓംലേറ്റി, പിന്നെ ഫ്ലവറി, അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഓക്കെ, ഇനി നമുക്ക് ഇതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ദോശ ഉണ്ടാക്കാം. നമ്മുടെ ചിക്കൻ കറി കണ്ട ഇവിടെ സൂപ്പറായിട്ട് വരുന്നുണ്ട് കേട്ടാ. ഒന്നും ചെയ്യാനില്ല, ഒരു വിധത്തിലുള്ള വഴറ്റലോ കുഴറ്റലോ ഒന്നുമില്ല. സൂപ്പർ കറി വരും, നിങ്ങൾ നോക്കിയോ. നമ്മുടെ ദോശച്ചട്ടി ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്, നല്ല ചൂടായിക്കോട്ടെ. കുറച്ച് നെയ്യ് നമ്മുടെ ദോശമാവ് പൊട്ടിച്ചൊഴിക്കുക. ലുക്കത്തെ ദോശ അമ്മേ, ഈസി, ബ്യൂട്ടിഫുൾ ദോശ, ലെസ് കാപ്സ്, ഫുൾ ഫയർ. ഇനി ഇതിനൊന്ന് ഫ്ലിപ്പ് ചെയ്യുക. ഞാൻ മുകളിലേക്ക് പോയിരുന്നു, ഞാനൊരു ദൈവം മുകളിൽ പോയി. ഇറ്റ്സ് ലൈക്ക് പ്രിറ്റി മച്ച് ലൈക്ക് ആൻ ഓംലെറ്റ്. ഓക്കെ, ലിറ്റിൽ ബിറ്റ് ഓഫ് കാപ്സ്, അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ ഫ്രിട്ടേഴ്സ് എന്നൊക്കെ പറയും ഇതിനെ. ഇവിടെ എടുക്കുക, ഇവിടെ വയ്ക്കുക. ഓക്കെ, ഫോൾഡ്, ബ്യൂട്ടിഫുൾ പോർഷൻ റൈറ്റ് ദി. ഓക്കെ, ക്യാമറയുടെ ആംഗിളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നുള്ളത്. കമോൺ, നെക്സ്റ്റ് വൺ. ഞാൻ ഇനി നമുക്ക് നമ്മുടെ
മുട്ട ദോശ, ഗോതമ്പ് ദോശ, അല്ലെങ്കിൽ ഏത് പേര് വേണമെങ്കിൽ വിളിച്ചാലും ഹൈ പ്രോട്ടീനി ദോശ, ഇങ്ങനെ ഓരോന്നോ ഓരോന്നോ ഓരോന്നായിട്ട് ചുട്ടെടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത്രയ്ക്ക് മുട്ട വേണ്ട, കുറച്ചും കൂടി ക്രിസ്പി ആയിട്ടുള്ളതാണ് വേണ്ട വെച്ചെങ്കിൽ മൈദയുടെ ഒരു ലേശം അളവ് കൂട്ടുക, അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയുടെ ഒരു ലേശം അളവ് കൂട്ടുക, മുട്ടയുടെ ഒരു ലേശം അളവ് കുറയ്ക്കുക, വെള്ളം കൂട്ടുക. അപ്പോൾ നമ്മുടെ നീർദോശയൊക്കെ പോലെ വരും. പോക്കറ്റ് സയൻസ് എന്നുള്ളത് നമുക്ക് പ്രോട്ടീൻ എങ്ങനെയെങ്കിലും വയറ്റിലെത്തിക്കണം, നമുക്ക് അതാണ് കുറവുള്ളത്. നമുക്ക് കുറച്ച് കാപ്സ് തിന്നു വേണം, അത് ചീരിച്ചിട്ട് നമ്മൾ വലുതായി. അപ്പോൾ അതിനനുസരിച്ചിട്ട് തലയുടെ ബുദ്ധിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക, അതാണ് പരിപാടി. നമ്മുടെ കറി നോക്കിയേ, സൂപ്പറായില്ലേ. കറി വെന്തു, ആവശ്യത്തിന് തിക്കായി. ഇനി ഒന്ന് റെസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഇതിനേക്കാളും തിക്കാവും. ഞാൻ കറി ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓഫ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരു ലേശം പെപ്പർ ഞാനിതിൻ്റെ മുകളിലിടുന്നുണ്ട്. കഴിഞ്ഞ പരിപാടി. കറിയുടെ കളർ നോക്കിയേ, പെർഫോമൻസ് നോക്കിയേ, ലംബോഗിനി കാറിൻ്റെ പോലത്തെ പെർഫോമൻസാണ് കണ്ട. സൂപ്പർ എഞ്ചിൻ, സൂപ്പർ കറി, ഒരു വള്ളിക്കെട്ടുമില്ല. ഇനി നമുക്ക് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നോക്കിയേ, എന്ത് ഈസിയാന്ന് നോക്കിക്കേ. ഇനി നിങ്ങൾക്ക് ഇത്രയ്ക്ക് മുട്ട വേണ്ട, ഇതിപ്പോൾ നിങ്ങൾ എന്ത് പറ്റിച്ചില്ലേ, ഓംലെറ്റ് അല്ലേ ഇതെന്ന് വേണമെങ്കിൽ ചോദിക്കട്ടാ. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോട്ടീൻ വേണം. ഇതിന് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ കൂടുതൽ എന്നാൽ കുറച്ച് കാപ്സ് ആവുകയും ചെയ്തു. ഇപ്പോൾ എക്സാമ്പിളിന് ഇപ്പോൾ നമുക്ക് ഈ ഹോൾ ഈ നാല് ദോശയിലും കൂടിയിട്ട് 60 ഗ്രാം ഗോതമ്പ് പൊടിയേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 50 grams ഓഫ് കാപ്സ് ആണ് ഇതിലാകെ കൂടിയിട്ട് ഉണ്ടായിരിക്കുക. എന്നാൽ എത്ര മുട്ടയുണ്ട്? 6 മുട്ടയുണ്ട്. 6 × 6 36 grams പ്രോട്ടീനുള്ള അടിപൊളി ദോശയാണ് ഇരിക്കണേ. ഇനി നമ്മുടെ കറി നോക്കിയേ. നമ്മുടെ കറി കണ്ടു കഴിഞ്ഞാൽ പറയോ, നമ്മൾ ഈസിയിൽ ഭയങ്കര വേഗത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു കറിയാണെന്ന് കൊള്ളി നിനക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോ? ഏ, ലുക്ക് അറ്റ് ദ കറി, ബ്യൂട്ടിഫുൾ കറി ലുക്ക്. ഇതിൽ ഗ്രേവി നോക്കിയേ, ഇപ്പോൾ തന്നെ തിക്കായി തുടങ്ങിയില്ലേ, നല്ല സൂപ്പർ തിക്ക് ഗ്രേവി. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിനേക്കാളും നല്ല സൂപ്പർ തിക്കായിട്ട് വരും കണ്ടാ. ഇനിതേ നമുക്ക് നമ്മുടെ ഒരു ദോശ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ ചാറിൻ്റെ നെഞ്ഞത്ത് കുത്തിയിട്ട് ഒരു പിടി പിടിക്കട്ടാ. ഓ, ചിക്കൻ കറി സോ ഗുഡ്. ലുക്ക് അറ്റ് ദാറ്റ്, കുക്കർ ഇൻ പെർഫോസിയോ, നൈസ് ആൻഡ് ഹോട്ട്. അരമണിക്കൂറിൻ്റെ ഉള്ളത് എല്ലാം റെഡി ചെയ്യുന്നത്. സോ ഗുഡ്. ബ്യൂട്ടിഫുൾ. ഓ വാവ്, നല്ല ചാറ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രിങ്ങുവിന് ഞാനൊരു ദോശ നല്ല ചാറിൽ മുക്കിയിട്ട് പടക്കട്ടാ. ഓക്കെ. ഇതിപ്പോൾ 2 ദോശ കൂടുതൽ എന്നാലും കുഴപ്പമില്ല, ഒന്നാമത്തെ കാര്യം പറ്റില്ല. എന്നെ മോനെ, സോ ഗുഡ്. ചിക്കൻ കറി നൈസ്, ഫ്ലേവർ സോ ഗുഡ്, സോ ഗുഡ്. ഞാനേ ഒരു ചിക്കൻ്റെ ഒരു തൈസിൻ്റെ മസിലിൻ്റെ മുകളിൽ ഞാൻ ഈ ഗ്രേവി എടുക്കുമ്പോൾ കണ്ടോ നിങ്ങൾ, ഗ്രേവിയുടെ റിച്ച്നെസ് ശരിക്കനും ഉണ്ട് കേട്ടോ. ഇതുവരെ പറഞ്ഞു കുട്ടി നോണേ, അല്ലല്ലോ നീ ശരിക്കനും എന്നല്ലേ പറഞ്ഞേ. എന്താ പറഞ്ഞേ? ശരിക്കനും പറഞ്ഞ ചിക്കനും എന്ന് പറഞ്ഞേ. ആ ഓക്കെ, ഇത് കിട്ടോ ആ ഗ്രേവി മേൻ. അമ്മ വാ, അമ്മ അമ്മേനെ വിളിച്ചേനെ. അമ്മ കഴിക്കും, നീ വെച്ചോ. അമ്മ എല്ലാ ദിവസം തന്നെ ഇടയിൽ കയറണേന്ന് എന്നാ പിടിക്കേ. നല്ല ചാറ്, അച്ചാറാ നല്ല ചാറ്, നല്ല ഈസി ചാറാട്ടാ. ചാറ് സോ ഗുഡ്, നല്ല വെച്ചപ്പുണ്ട്. 3 മണി തീരെ വെച്ചപ്പില്ല. പായസം പണിയാണോ ഇറങ്ങിനെ? എന്ത് പായസം? പായസം വേണം. എനിക്ക് നിർത്താൻ പറ്റില്ല. അപ്പൊ കപ്പലാണ്ടി, കപ്പലാണ്ടി ചോദിച്ചാ പ്രിങ്ങ് കപ്പലണ്ടി എന്നൊക്കെ പറയാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാണ്. അപ്പൊ നോക്കിയാ ഈസി റെസിപ്പിയാണ്, കാപ്സ് കുറവ്, ഹൈ പ്രോട്ടീൻ. ആ സെയിം സംഭവത്തിൽ തന്നെ മിക്സിയിൽ ഇട്ടിട്ട് ഇളക്കിയതിന് ശേഷം ആ ചാറിൽ
ഇറച്ചി വഴറ്റാണ്ട് തന്നെ ചിക്കൻ കറി സെറ്റപ്പ് ആക്കി എടുക്കാം. അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ വീഡിയോ വേണ്ടി നമുക്ക് അടുത്തവണ കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൈ. ചിക്കനെ പിന്നെ മൂക്കിവിടെ വന്നായിരുന്നു. ഞാനും